രാവിലെ സുബഹിക്ക് മുമ്പ് എഴുന്നേൽക്കുന്ന എക്സർസൈസ് ഓടാൻ 6 കിലോമീറ്റർ ഓടാം. ജമാഅത്ത് നിസ്കാരം നടക്കുന്ന പള്ളിയിൽ ഏയ് സലാമേ നിസ്കരിച്ചിട്ട് പോ. ഏയ് ഡോക്ടർ പറഞ്ഞു നിൽക്കാൻ പാടില്ല, ഇപ്പം നിന്ന് പോയാൽ അറ്റാക്ക് വരും, അതുകൊണ്ട് ജമാഅത്ത് കള്ളായാലും നിസ്കാരം കള്ളായാലും കുഴപ്പമില്ല, പോകേണ്ടത് പോകട്ടെ, എന്തൊരു മനുഷ്യൻ പോകുന്ന പോലെ ശിക്ഷി കൈ അങ്ങോട്ട് കാലിങ്ങോട്ട്. ഭാര്യ എങ്ങാണ് ഇക്ക ഒരു ഫോൺ വന്നെന്ന് പറഞ്ഞാൽ ഒറ്റയടിയാണ്, മുഖവും പോയി എല്ലാം പോയി. ഇങ്ങനെ പോണ പോക്ക് രാവിലെ ഞാനില്ല, വാള് കഴിഞ്ഞിട്ട് രാത്രി വരുമ്പോൾ ഈ പൊന്നാനി സൈഡിൽ നിന്ന് ഇപ്പോൾ പെണ്ണുങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്, പടച്ച റബ്ബേ, തുണിയില്ല മുണ്ടുമില്ല ഒന്നുമില്ല, എല്ലാം കൊണ്ട് മനുഷ്യന്മാരെ ജീവിക്കാൻ വേണ്ടി രണ്ടു ദിവസം കൂടെ എന്തോട്ടോ ഇല്ല, കാളച്ചന്തയിൽ കാളയെ തെളിച്ചുകൊണ്ട് പോകുന്ന പോലെ വണ്ടിയുടെ നടക്കുന്നു, ഹോണടിച്ചാലും വലാകളും മാറില്ല. ഞാൻ ഒരു ദിവസം വിളിച്ചു പറഞ്ഞേ, രണ്ട് വർഷം കൂടെ കൂടുതൽ ജീവിക്കാനല്ലേ നിങ്ങൾ ഓടുന്നത്, ഇതിപ്പോൾ പെട്ടെന്ന് മരിക്കുന്ന രംഗം എൻ്റെ മുന്നിൽ, എനിക്ക് 2500 രൂപ കോടതി ഇപ്പോൾ അടച്ചാൽ മതി, പക്ഷേ ഇങ്ങൾക്കൊന്നും അടയ്ക്കാൻ കിട്ടൂല എന്ന് പറഞ്ഞു. നമ്മൾ ഉറക്കം ഒഴിച്ചിട്ട് രാത്രി വാതിലും കഴിഞ്ഞിട്ട് കാസർഗോഡ് നിന്ന് വണ്ടി വിട്ട് വരിക, റോഡ് നേരം വിളിക്കുമ്പോഴത്തേക്ക് പൊന്നാനി വെളിയങ്കോട് ആ ഭാഗങ്ങൾ മുഴുവൻ പെണ്ണുങ്ങളടക്കം റോഡിൽ നിന്നോ, എന്താ ഓട്ടം, എന്താ അതിൻ്റെ അർത്ഥം, എന്തിനായി ഓടുന്നത്, കുറച്ചുകൂടെ ജീവിക്കാനല്ലേ, അതല്ല അല്ല പറഞ്ഞ ആ വാക്ക്. നബിയേ പറയണേ, നബിയേ പറയണേ, നബിയേ, ആരൊരാൾ ഏതൊരു മരണത്തിൽ നിന്ന് വിരണ്ടോടുന്നുവോ പേടിച്ചോടുന്നുവോ, ഇനി കുറച്ചു നാളുകൂടെ ജീവിക്കാമെന്ന് ധരിച്ചുകൊണ്ടോടുന്നുവോ, പറയണേ നബിയേ, മരണം അവരെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും, പിടികൂടുക തന്നെ ചെയ്യുമെന്ന കാര്യം പറയണേ നബിയേ. പത്രത്തിൽ കാണാം, പ്രഭാത സവാരിക്കിടെ കുഴഞ്ഞു വീണു മരിച്ചു. എന്തിനായി ഓടുന്നത്? കുഴഞ്ഞു വീഴാതിരിക്കാനായി രാവിലെ ഓടുന്നത്. അമിതമായ കൊളസ്ട്രോൾ ഒഴിവാക്കാനാണല്ലോ ഈ ഓടുന്നത്, കുഴയാതിരിക്കാനാണല്ലോ ഈ ഓടുന്നത്. അപ്പം ഈ കട്ടി കൊളസ്ട്രോളൊക്കെ ഓടുമ്പം കൂടുതൽ വേർക്കുമ്പോഴത്തേക്ക് എല്ലാം എന്താവും, ക്ലിയറായി നോർമലായി ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകും, അതിനാണ് ഈ ഓടുന്നത്. അപ്പൊ പത്രത്തിൽ കാണാം, പ്രഭാത സവാരിക്കിടെ കുഴഞ്ഞു വീണ് മരിച്ചു. നിന്റെ അജലത്തിയ എന്റെ പൊന്നു മോനെ, നീ എത്ര ദിവസം ഓടിയിട്ടും കാര്യമില്ല, എത്ര ദിവസം ഓടാതിരുന്നിട്ടും കാര്യമില്ല. ലാ യുഅഖിറുല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹ, അജലെത്തിക്കഴിഞ്ഞാൽ ഒരു മിനിറ്റ് പോലും ബിന്ദിക്കൂല. ഇക്കാമത്തിന് ഉസ്താദ് വരുന്നവരെങ്കിലും ബിന്ദിക്കുമെന്നെങ്കിലും പറയാം. കാരണം എന്താ അത് പറയാം? കാരണം രണ്ട് കാര്യത്തിന് മാത്രം കൃത്യനിഷ്ഠ നമ്മുടെ നാട്ടിൽ, ബാങ്ക് വിളിക്കാനും ഇക്കാമത്തിനും, ബാക്കി ഏതെങ്കിലും ഒരു കാര്യത്തിന് കൃത്യനിഷ്ഠ ഉണ്ടോ? 12:30 കല്യാണം എന്ന് വെച്ചാൽ എവിടെയെങ്കിലും 12:30 കല്യാണം നടന്ന ചരിത്രമുണ്ടോ? മുഹൂർത്തം 12:30 എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ? ഇല്ല. മയ്യത്ത് അസർ കഴിഞ്ഞെടുക്കും, ആരുടെ മയ്യത്ത് എടുക്കുന്നത് അറിയത്തില്ല, അസർ കഴിഞ്ഞ് മയ്യത്തെടുക്കും, മരിച്ചാലും മരിച്ചില്ല അസർ കഴിഞ്ഞ് മയ്യത്തെടുക്കും, വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാലേ, പറയേണ്ടതല്ല. ബാങ്കോ ഇക്കാമത്തോ അല്ലാതെ ഒരു കാര്യവും കൃത്യസമയം നടന്നിട്ടില്ല. അപ്പോ ഒരാള് മരിക്കാനല്ലാണ്ട് തീരുമാനം എത്തിയാൽ അതിന്റെ സമയം ഒരൽപ്പം പോലും ചിന്തിക്കയില്ല, മുന്തിക്കയില്ല, ആ സമയത്ത് അള്ള പിടിച്ചിരിക്കും. ആണ് അതിൻ്റെ തർത്തീപ് അങ്ങനെയാണ്, അല്ല അങ്ങനെ വെച്ചിരിക്കണത്. അതുകൊണ്ട് ഈ ഓടുന്നവിടത്തും ചാടുന്നവിടത്തൊക്കെ ഒന്ന് പറഞ്ഞേരെ, ശുഭീകരിച്ചിട്ട് നടക്കുന്നത് നല്ലത് തന്നെ, അത് കുഴപ്പമില്ല, അച്ഛൻ നടക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ മനുഷ്യന്മാർ ഈ ശുഭയ്ക്ക് മുമ്പേ ഇറങ്ങിയുള്ള ഓട്ടം എന്താ, കൈയും കാലും ഒക്കെ ഇപ്പൊ പൊക്കാൻ തുടങ്ങിയെന്ന്, എന്തൊരു പെണ്ണുങ്ങൾ കൃത്യമായിട്ട് വീട്ടിൽ ഉള്ള ജോലി റാഹത്തായിട്ട് എടുത്ത് ഭർത്താവിനെ സേവിച്ചുകൊണ്ടിരുന്നാൽ അവക്കൊരസുഖം ഉണ്ടാവൂല. ഇതിപ്പോ ജോലി കുറഞ്ഞു പോയി, സീരിയൽ കൂടുതൽ കാണാൻ തുടങ്ങി, തീറ്റി ഉണ്ട് റാഹത്തായിട്ടുള്ള തീറ്റി. ഇപ്പോ പയറിഞ്ഞാലും വെണ്ടയ്ക്ക അരിഞ്ഞാലും കാലും വന്ന് നീട്ടിയിരുന്ന് ടി വിയുടെ മുന്നിൽ ഓണാക്കി വെച്ചിട്ട് മടിയിൽ വെച്ചിട്ട് ഇങ്ങനെ അരിയലാണ് സംഭവം. പണ്ട് യൂസുമിനെ കണ്ടിട്ട് അരിഞ്ഞതുപോലെ വിരളെല്ലാം കൂടെ പോകുന്നത് പോലും അറിയുന്നില്ല സംഭവം. ആ കോലത്തിലാണ് ഇന്നത്തെ അരിയൊക്കെ. ഇത് കണ്ടിട്ട് അങ്ങോട്ട് നോക്കിക്കൊണ്ടാണല്ലോ നിസ്കരിക്കുന്ന എപ്പോഴാ, നിസ്കരിക്കുന്ന എപ്പോഴാ, മുസല്ലായും തസ്ബീഹും കൊണ്ട് അടുത്ത് വെച്ചിട്ടാണ് നിസ്കരിക്കുന്നത്. ടി വിക്കകത്ത് ഇടവേള ഇന്റർവെൽ സോപ്പിന്റെ പതയുടെ പരസ്യം വരുമ്പോ പെട്ടെന്ന് അള്ളാഹു അക്ബർ ഓടിച്ചിട്ട് സ്പീഡ് പോസ്റ്റ് രണ്ടറക്കാത്ത നിസ്കാരം, എന്നിട്ട് ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ നോക്കും തുടങ്ങിയോന്നു, ഞാൻ നോക്കൂ തുടങ്ങിയോ നോക്കൂ. റിവൈൻഡ് അടിക്കാൻ പറ്റൂലല്ലോ, മറ്റേ അവിടെ നിന്ന് വിടുന്ന കണക്ഷൻ അല്ലേ, ഇല്ലായിരുന്നെങ്കിൽ റിവൈൻഡ് എങ്കിലും അടിക്കാമായിരുന്നു, അങ്ങനെയാണ് സംഭവം, അതടിക്കാൻ പറ്റൂല. ബഹുമാനമുള്ള സഹോദരങ്ങൾ, അങ്ങനെ അപ്പൊ അള്ളാഹുക്ക് വേണ്ടിയല്ല നമ്മുടെ ജീവിതം ഒന്നും ഇവിടെ
അല്ലാഹുവിന്റെ വീടിനെ നിസ്കാരം എന്നൊക്കെ പറയുന്ന എന്തൊക്കെയോ ഒരു ചെറിയ ഒരു ചടങ്ങ് അതിനുവേണ്ടി നിസ്കരിക്കുന്നു. വല്ലാഹി സത്യം അത് നിങ്ങൾക്ക് വേസ്റ്റ്. അതാണ് ഖുർആൻ നബി ഞങ്ങൾ പറഞ്ഞത്, ഒരാൾ മരിക്കാൻ കിടക്കുമ്പോ ഹലാ ഹറാമായ ഏതെല്ലാം കാര്യങ്ങൾ അല്ലാഹുവിന് വേണ്ടി അവൻ ഒഴിവാക്കാതെ അവൻ ദുനിയാവിന്റെ പിന്നാലെ പോയിട്ട് പരസ്യം പറഞ്ഞതിനെ ഒഴിവാക്കിയോ അതവന്റെ കണ്ണിന്റെ മുന്നിൽ കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. നിസ്കാരത്തിന്റെ സമയത്ത് പള്ളിയിൽ പോവാത്തത് അതിങ്ങനെ പള്ളിയുടെ വാതില് പള്ളിയിൽ കിടങ്ങുന്നു, നിങ്ങൾക്ക് നിസ്കരിക്കാനുള്ള സമയം റമദാൻ മാസമായിട്ട് ആ റമദാൻ മാസം ഇങ്ങനെ കിടന്ന് കറങ്ങുന്ന ആ സമയത്ത് നീരുന്ന് നല്ല അടിക്കുന്നത്, വെള്ളം അടിക്കുന്നത്, ചായ കുടിക്കുന്നത്, ഷാർജ ജ്യൂസ് അടിക്കുന്നത്, ഒളിച്ചു പോയിരുന്ന് കടയുടെ പിറകെ ഇരുന്നിട്ട് സോഡ നാരങ്ങ വെള്ളം കുടിക്കുന്നത്, ഫ്രണ്ടിൽ ഇരുന്ന് കണ്ടുകഴിഞ്ഞാൽ ആൾക്കാർ കാണൂലേ, ഇത് അറിയൂലേ, അപ്പൊ അതിന്റെ പിറകെ ഇതെല്ലാം അവന്റെ മുന്നിൽ കിടന്ന് ഇങ്ങനെ കറങ്ങുകയാണ്. അപ്പോൾ അവൻ പറയും ഒന്ന് മടക്കണേ അല്ലാ, ഒന്ന് മടക്കണേ അല്ലാ, ഒരൽപ്പം കൂടെ സമയം നൽകണേ അല്ലാ. ആ സമയത്ത് പറയും മനുഷ്യൻ വീണ്ടും നബിയ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഇദായനൽ മുഅ്മിനു വൽ മലായിക, മരിക്കാൻ കിടക്കുന്ന മോമിനായ സഹോദരൻ മലക്കുകളെ കാണുമ്പോ കാലു, ആ മലക്കുകൾ ചോദിക്കും അത്രേ മോമിനികളോട് ചോദിക്കുകയാണ്, അനർജിയോ കൈലാ ദാരി ദുനിയാ, നിങ്ങളെ ഞാൻ ദുനിയാവിലേക്ക് മടക്കട്ടെയോ, ദുനിയാവിലേക്ക് മടക്കട്ടെയോ എന്ന് വിശ്വാസികളോട് മലക്കുകളെ ചോദിക്കുകയാ. ഉടനെ മലക്കുകളോട് വിശ്വാസികൾ പറയുകയാണ്, ഫയഖൂലൂ ഇലാ ദാരിൽ ഹുമൂമി വൽ അഹ്സാൻ, വീണ്ടും നാശത്തിന്റെ നാട്ടിലേക്ക് ഞങ്ങളെ മടക്കി കൊണ്ടുപോവുകയാണോ, നാശത്തിന്റെ വീട്ടിലേക്ക് ഞങ്ങളെ മടക്കി കൊണ്ടുപോവുകയാണോ, ബൽ വേണ്ട വേണ്ട കുതൂമനിലല്ലാ, അല്ലാഹുവിലേക്ക് വേഗത്തിൽ ഞങ്ങളെ കൊണ്ടുപോകണേ കൊണ്ടുപോകണേ. വേണ്ട 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 വേണ്ട, ഞങ്ങൾക്കിനി വീടൊന്നും വേണ്ട, ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഞങ്ങളുടെ വീട്ടിൽ പോയാൽ അല്ലാന്റെ വീട്, അങ്ങോട്ട് കൊണ്ടു അങ്ങോട്ട് അങ്ങോട്ട്, ബൽ കുതൂമനിലല്ലാ. അള്ളാഹുവിന്റെ ധിക്കാരികളെ രേഖ പിടിക്കാൻ വേണ്ടി വരുമ്പോ കാലോ, ആ മലക്കുകളെ ചോദിക്കും അത്രേ, അനർജിയൗക ഇലാ ദാരി ദുനിയാ, ദുനിയാവിലേക്ക് നിങ്ങളെ നാം മടക്കട്ടെയോ. അവര് പറയും അഖിറൂനി അഖിറൂനി റബ്ബിർജിഊ റബ്ബിർജിഊ, ഒന്ന് മടക്കണേ മടക്കണേ എന്നവർ പറയുമെങ്കിൽ കല്ല, ഇന്നഹ കലിമത്തു വഖായിലുഹ, അത് സാധ്യല്ല, അത് സാധ്യല്ല. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസിലേക്ക് പോകാം. അങ്ങനെ വിശ്വാസിയുടെ റൂഹിനെ പിടിക്കപ്പെട്ട് കഴിയുമ്പോ ആ വിശ്വാസിയുടെ റൂഹുമായിട്ട് മലക്കുകൾ വാനലോകത്തേക്ക് ഉയരുമ്പോ ആകാശലോകത്തിലേക്ക് പറന്നു പോകുമ്പോ വഴിയോരങ്ങളിൽ നിന്നുകൊണ്ട് മലക്കുകളെ പറയുകയാണ്, നിങ്ങളുടെ സഹോദരന്റെ ആത്മാവിനെ നിങ്ങൾ ആനന്ദിപ്പിക്കണമേ ആനന്ദിപ്പിക്കണമേ ആനന്ദിപ്പിക്കണമേ, ഫൈന്നഹു കാന മിൻ ഗമ്മി ദുനിയാ, ദുനിയാവിൽ വല്ലാതെ വിഷമിച്ച് കഴിഞ്ഞവനാണ് കഴിഞ്ഞവനാ. വിശ്വാസിയുടെ റൂഹിനെ പിടിച്ച് ആകാശത്തേക്ക് കൊണ്ടുപോകുമ്പോ ആ ആകാശ ലോകത്ത് നിൽക്കുന്നവരെല്ലാം പറയും റവ്യഹു റവ്യഹു റവ്യഹു, അയാളെ സന്തോഷിപ്പിക്കും, അയാളെ സന്തോഷിപ്പിക്കും, ദുനിയാവിൽ അള്ളാഹ്ക്ക് വേണ്ടി എത്ര എത്ര കാര്യങ്ങൾ മാറ്റിവെച്ചവനാണ്, അയാൾ അള്ളാഹ് സന്തോഷിപ്പിക്കും സന്തോഷിപ്പിക്കും. അങ്ങനെ കൊണ്ടുപോയി ഇല്ലിയൂരിൽ ആ റൂഹത്തു അവിടെ കൊണ്ടൊരു ശേഖരിച്ചു. ഇല്ലിയൂരിൽ എത്തുമ്പോ എന്താ സംഭവിക്ക, നേരത്തെ മരിച്ചുപോയ സാലിഹീങ്ങളുടെ ആത്മാക്കളെ അവിടെ കാണും. ഇവിടെ ഉപ്പുപ്പാമാരൊക്കെ സാലിഹീങ്ങളായിട്ട് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ അവിടെ ഇങ്ങനെ ഹൂറിലിങ്ങളുടെ താടിയും പിടിച്ച് കുലുക്കിക്കൊണ്ടിരിക്കുന്നതാണ്, അവിടെ ഇങ്ങനെ നിൽക്കും ഇങ്ങനെ ഉപ്പുപ്പാമാര്. ആ അപ്പൊ ഇയാൾ ഇന്നിപ്പോ മരിച്ചു പോയ ആള് നേരെ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് ഇങ്ങനെ കാണും, അല്ലോ നമ്മുടെ ഉപ്പുപ്പാര എന്തൊരു സുഖങ്ങൾ തന്നെ. വയസ്അലൂനഹു, വിവരങ്ങൾ ചോദിക്കും, നേരത്തെ മരിച്ചുപോയവർ ഇന്ന് മരിച്ചു വന്ന വ്യക്തിയോട് ചോദിക്കും, കൈഫ ഫുഇല ഫുലാൻ, നമ്മുടെ ഔക്കറാക്കാടെ കാര്യം എന്തായി, എന്തരായി ഔക്കറാക്ക, വ മാത്ത, അയാൾ മരിച്ചല്ലോ,
ഇവിടെ വന്നിട്ടില്ല അയാള്, മനസ്സിലാക്കണം. ഞാൻ മരിക്കുന്നതിന് അഞ്ചു വർഷം മുമ്പ് അയാൾ മരിച്ചു, അയാൾ ഇവിടെ വന്നിട്ടില്ലേ, ഇല്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ذهب به الى امه الهاوية. സത്യവിശ്വാസികൾ അവരുടെ ആത്മാക്കളുമായി സംബന്ധിക്കാനും സംസാരിക്കാനും അവരുടെ ആത്മാക്കളുമായി ചർച്ച ചെയ്യാനും അല്ലാഹു അവസരം നൽകുമെന്ന് ഹബീബുന റസൂലുള്ളാഹി തങ്ങളെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഏതൊരു ആത്മാവുമായി ബന്ധപ്പെടാൻ സാധിച്ചില്ലയോ? മുൻഗാമികളിൽ മരണപ്പെട്ടു പോയവരിൽ തന്റെ ആത്മാവുമായി അല്ലയോ അവരുടെ ആത്മാവിനെ കാണാൻ കഴിഞ്ഞില്ലയോ? അവരുടെ ആത്മാവ് പിന്നെ എങ്ങോട്ട് പോയതെന്നറിയുമോ? ഹാവിയ എന്ന മരകത്തിലാണ് അവരുടെ ആത്മാക്കളുള്ളത്. അവർക്ക് കാണാൻ പറ്റൂല. നഊദു ബില്ലാഹാകട്ടെ. അതാണ് വിശ്വാസിയായി മരിച്ചാൽ ആ വിശ്വാസിയുടെ ആത്മാവിനെ നമ്മുടെ വാപ്പ മരിച്ചാല്, വാപ്പായും മക്കളും ഒക്കെ റാഹത്താടെ ജീവിതം നയിച്ചവരാണ്. വാപ്പ മരിച്ചു പോയാലും മോൻ പിന്നെ പോയാലും മതി, കാണാം. ഭർത്താവ് മരിച്ചു പോയാൽ ഭാര്യയെ കാണാം, ഭാര്യ മരിച്ചു പോയി ഭർത്താവിനെ കാണാം, ഭർത്താവ് മരിച്ചു പോകുമ്പോൾ ഭാര്യ കടന്ന് നിലവിളിച്ച് ഉടുപ്പും മുണ്ടും പിന്നെ ഇതെല്ലാം കൂടെ വലിച്ച് കീറിയിട്ടൊന്നും കരയേണ്ട കാര്യമൊന്നുമില്ല. എന്താ കരച്ചിൽ പറയണേ? അഞ്ചാറ് ഡിയും കൂടെ കിട്ടിക്കോട്ടെ എന്ന് ഓർത്തിട്ട്. ഭാര്യ ഭർത്താവ് മരിച്ചു പോകുമ്പോൾ ഭയങ്കരമായ നിലയിൽ അട്ടഹസിച്ച് കരഞ്ഞാൽ അതിൻ്റെ പേരിൽ മയ്യത്തിനെ ശിക്ഷിക്കുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നിങ്ങൾ കരയണം കണ്ണുനീര്, കരുണയുടെ കണ്ണുനീര്. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലൈസ മിന്നാ മല്ലറബൽ ഖുദൂദ് വശഖൽ ജുയൂബ് വദാ ബിദഅവത്തിൽ ജാഹിലിയ. മൂന്ന് വിഭാഗക്കാര് നമ്മിൽപ്പെട്ടവരല്ല, മൂന്ന് വിഭാഗക്കാര് നമ്മിൽപ്പെട്ടവരല്ല. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് അതിലൊന്നാമത്തവർ ആരെന്നറിയോ? ലൈസ മിന്നാ മല്ലറബൽ ഖുദൂദ്. തന്റെ ഭർത്താവ് മരിച്ചുപോയി, ഭാര്യ മരിച്ചുപോയി, ഉപ്പ മരിച്ചുപോയി, ഉമ്മ മരിച്ചുപോയി, സന്താനങ്ങൾ മരിച്ചുപോയതിന്റെ പേരിൽ ശരീരങ്ങളിലിട്ട് അടിച്ചടിച്ച് കരയുന്നവരുണ്ടല്ലോ, നെഞ്ചത്തടിച്ച് കരയുന്നവരുണ്ടല്ലോ, മുഖത്തടിച്ച് കരയുന്നവരുണ്ടല്ലോ, തലയിൽ കൈവച്ച് കരയുന്നവരുണ്ടല്ലോ. ഇവരെ നമ്മിൽ പെട്ടവരല്ല നബിയുന റസൂലുള്ളാഹി. എനിക്ക് ഇനി ആരാന്നോ ഇക്ക മരിച്ചുപോയി പെണ്ണുമ്പിള്ളയുടെ കരച്ചില്, എനിക്ക് ഇനി ആരാന്നോ എന്നെ കെട്ടാൻ വരുന്ന ആരാന്നോന്നാ അതിന്റെ അർത്ഥം. ഇനി അടുത്ത രണ്ടാമതായി രണ്ടാമത്തെ മണവാളൻ ഭയങ്കര കരച്ചില്, ഔറത്തില്ല, ഒന്നില്ല, മുണ്ടൂരിഞ്ഞ്, ഉടുപ്പൂരിഞ്ഞ്, എല്ലാം പോയി. എന്തായി പെണ്ണുങ്ങൾ ഇങ്ങനെ ഔറത്തിന്റെ ഭാഗം പോലും ശ്രദ്ധിക്കൂ? ഇങ്ങനെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ ഇപ്പൊ ഇത്ര കരഞ്ഞാൻ പറഞ്ഞു ഇയാളിപ്പോ ജീവിച്ചെഴുന്നേറ്റ് വരുമോ? എന്നാ ഇയാൾക്ക് അസുഖം പിടിച്ച് ആശുപത്രി കിടന്നിട്ട് ഈ ഒരു കണ്ണുനീരൊന്നും കണ്ടില്ലല്ലോ. എത്ര ദിവസം ആശുപത്രി കിടന്നു, എത്ര ദിവസം ആശുപത്രി കിടന്നു. ചില വാപ്പന്മാർ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് വീട്ടിൽ ഇങ്ങനെ വർഷങ്ങളായിട്ട് കിടക്കും. മക്കള് ആണ്ടിലും അമാവാസിയിലും ഒന്ന് വന്ന് നോക്കും, മരിക്കുമ്പോ എന്തോ ഹൊരം കരച്ചില പടച്ചവൻ ഇറമ്പ. ആ കരച്ചിൽ കേട്ടാ ഇപ്പൊ മലക്കുൽമോത്തുണ്ടായിരുന്നെങ്കിൽ ഈ റൂഹങ്ങ് തിരിച്ചുകൊടുക്കാൻ ചോദിക്കും. അത്രയ്ക്കും കര, ഇത് കള്ള കണ്ണുനീര് മനുഷ്യന്മാരെ വേദനിപ്പിക്കാൻ. അപ്പൊ അങ്ങനെ കരഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെ കരയുന്നവൻ നമ്മിൽ പെട്ടവരല്ല നബീന റസൂലുള്ളാഹി. വസ്ത്രമെല്ലാം വലിച്ച് കീറല്ലേ, എനിക്കിനി ആരുമില്ല, എനിക്കിനി വേണ്ട വാപ്പ പോയ നിക്കാവോ, എനിക്ക് ഞാൻ എന്തിനാ ചാവാൻ പോവാ, ഞാൻ മാറാറ എന്നാ നീ പോയി ചാവടാന്ന് പറഞ്ഞു നോക്ക്. ആ ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ വെറുതെ എന്നാ പറയും, എന്നാ അത് പറഞ്ഞു നോക്കി എന്ന് പറഞ്ഞു നോക്ക്. പിന്നെ അമ്മ പത്ത് പേര് പിടിക്കാൻ നിൽക്കുമ്പോ ഇയാള് കുറച്ചുകൂടെ ഒന്ന് ഹാളിളകയാണ്. ഈ അടിയുണ്ടാവുന്ന സ്ഥലത്ത് പോയി നോക്കണം, ഞാൻ നിന്നെപ്പോ കഴുകണം, അവനെ ഒന്ന് പിടിച്ചു നോക്ക്, പിടിച്ചു മാറ്റാൻ നോക്കാം, ഒന്നും കൂടെ ഹാളറാ തിളകും. എന്നെ പിടിക്കാൻ പത്ത് പേരുണ്ട്, ചുമ്മാ ഒന്ന് വിട്ടു നോക്ക്, അവൻ പോവില്ല. മനസ്സിലായില്ലേ? പണ്ടൊരു മുടന്ത ഇങ്ങനെ നിന്നോണ്ട് ആടാ നീ അടിക്കാൻ ഞാൻ ബട, അവൻ അവിടെ നിൽക്കുന്നില്ല ബട, അവൻ മുണ്ടൊക്കെ താത്തു ഇട്ടിട്ടാണ് നിൽക്കുന്നത്. ബട നീ നിന്നെ തൊടുക, നീ എന്ത് തൊട കാണിച്ചിട്ട് ഇങ്ങനെ കാണിച്ച്. അവൻ പേടിച്ച് അങ്ങ് പോയി, പോയപ്പോ ഇവൻ ഇങ്ങനെ ഇങ്ങനെ നൊണ്ടി ഞൊണ്ടി പോകുന്നു. ഷോ ഇവനാന്നാണ് എന്നെ പേടിപ്പിച്ച്, ഇവനെ ഒരു ഒറ്റ അടിക്ക് ഒതുക്കിയിടായിരുന്നുള്ളത് പിന്നെ ആലോചിക്കും എന്ന് പറഞ്ഞതുപോലെ മനുഷ്യന്മാരെങ്ങനെ പേടിപ്പിക്കലല്ലേ.
ബഹുമാനമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് വസ്ത്രം വലിച്ചു കീറിയിട്ട് പൊട്ടിക്കരയുന്നവനൊന്നും ഇസ്ലാമിൽ പെട്ടവനല്ല. അങ്ങനെയുള്ള കരച്ചിലൊന്നും മയ്യത്തിന് വേണ്ട, അത് മയ്യത്തിനെ ശിക്ഷിക്കും. വിവരമില്ലാത്ത വിട്ടികളെ ജാഹിലീങ്ങൾ വിളിച്ചു കൂവുന്നത് പോലെ, നിലവിളിക്കുന്നത് പോലെ വിളിച്ചു കൂവുന്നവൻ ഇസ്ലാമിൽ പെട്ടവനല്ല. അവന് ഇസ്ലാമുമായി പുലബന്ധം പോലുമില്ല. ഈ മൂന്ന് പേര് നമ്മിൽ പെട്ടവരല്ല എന്ന് നബിയുനാ ഷഫിയോനാ റസൂലുള്ളാഹി